പരമാധികാരത്തെക്കുറിച്ചുള്ള ഗാന്ധിയുടെ സങ്കല്പം രാഷ്ട്രത്തിൻ്റെയോ ആ മറവിൽ ഭരണകൂടത്തിൻ്റെയോ പരമാധികാരമല്ല തന്നെ, മറിച്ച് അത് സ്വരാജ് ആണ്. സമ്പൂർണമായും ജനങ്ങളുടെ കാര്യങ്ങൾ താഴ്ന്ന തലത്തിൽ തന്നെ ജനങ്ങൾ തീരുമാനിക്കുന്ന സമ്പ്രദായം, തങ്ങളുടെ വിഭവങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അതാത് പ്രദേശത്തെ ജനങ്ങൾ തീരുമാനിക്കുകയും ഇല്ലാത്ത വിഭവങ്ങൾ അന്യോന്യം കൈമാറുകയും ചെയ്യുന്ന സമ്പ്രദായമാണ് ഇത്. ഇവിടെ ജനജീവിതത്തിൽ ഭരണകൂടം കടന്നു വരുന്നതേയില്ല. അടിത്തട്ടിലെ ജനകീയ ആസൂത്രണമാണ് അത്. മാർക്സ് വിഭാവനം ചെയ്തിരുന്നത് ഭരണകൂടം കൊഴിഞ്ഞു പോകുന്ന ഒരു കാലമായിരുന്നു. എന്നാൽ നമുക്കറിയാം, സോഷ്യലിസ്റ്റ് വിപ്ലവം നടന്ന മിക്ക നാടുകളിലും ഭരണകൂടം സമഗ്രാധിപത്യപരമാവുകയും കൂടുതൽ കൂടുതൽ അധികാരം കൈയാളുകയും ജനങ്ങളെ അടിച്ചമർത്തുകയും വിമതസ്വരങ്ങളെ ചിലപ്പോൾ കൂട്ടക്കൊലകളിലൂടെ പോലും നിശബ്ദരാക്കുകയുമാണ് ചെയ്തത്. ഗ്രാംഷിയും റോസാ ലക്സംബർഗും പോലെ ചില ഇടതുപക്ഷ ചിന്തകർ മാത്രമാണ് ഇതിൻ്റെ അപകടം തിരിച്ചറിഞ്ഞത്. താൽക്കാലിക സാഹചര്യങ്ങളുടെ പേരിൽ ലെനിൻ റോസാ ലക്സംബർഗിനെ അവഗണിച്ചുവെങ്കിൽ സ്റ്റാലിൻ്റെ വരവോടെ ആ സാഹചര്യങ്ങൾ സ്ഥിരമാക്കപ്പെട്ടു. ചൈന സോഷ്യലിസം തന്നെ ഉപേക്ഷിച്ച് മുതലാളിത്ത സമഗ്രാധിപത്യമായി മാറി. പോൾപോട്ട്, ചൗഷസ്ക്യു, എൻമറോജ തുടങ്ങിയവർക്കും പല പിന്തുടർച്ചക്കാരുമുണ്ടായി. സോഷ്യലിസ്റ്റ് ആദർശവും പ്രയുക്ത സോഷ്യലിസവും മിക്ക നാടുകളിലും നിർഭാഗ്യവശാൽ വഴിപിരിഞ്ഞുപോയി. അത് മാർക്സിസത്തിൻ്റെ വിശകലന രീതികളെ ഒരു തരത്തിലും റദ്ദാക്കുന്നില്ല എങ്കിലും. ടാഗോറിനെ പോലെ ഗാന്ധിയും സർവശക്തമായ ഒരു ദേശരാഷ്ട്രത്തിൽ വിശ്വസിച്ചിരുന്നില്ല. സർവശക്തമായ രാഷ്ട്രം സങ്കുചിത ചിന്തയിലേക്കും അത്യാർത്തിയിലേക്കും യുദ്ധങ്ങളിലേക്കും ജനങ്ങളുമായുള്ള സംവേദന ലോപത്തിലേക്കും അഹന്തയിലേക്കും ആഭ്യന്തര ഹിംസയിലേക്കും നയിക്കുമെന്ന് ടാഗോർ മുൻകൂട്ടി കണ്ടിരുന്നു. ജാക്ക് റാൻസിയെ എന്ന ഇടതുപക്ഷ ചിന്തകൻ പറയും പോലെ, ജനാധിപത്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അദൃശ്യരായ ജനതയെ ദൃശ്യരാക്കുകയാണ് ചെയ്യേണ്ടതെന്ന്, കേട്ടിട്ടില്ലാത്ത ശബ്ദങ്ങൾ കേൾക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് വേണ്ടതെന്ന്, വെറും ശബ്ദമായിരുന്നതിനെ മനുഷ്യഭാഷണമായി മാറ്റുകയാണ് വേണ്ടതെന്ന് ഗാന്ധിയും കരുതി. സമഗ്രാധിപത്യം അതിൻ്റെ വിപരീതമാണ്. അത് ജനതയെ വെറും ഗുണഭോക്താക്കളാക്കുന്നു, നിഷ്ക്രിയരായ കാണികളും പിന്തുണക്കാരുമാക്കുന്നു. അതിൻ്റെ ഏകഭാഷണം കേൾക്കാനുള്ളവർ മാത്രമാണ് ജനങ്ങൾ, അതിൻ്റെ തീരുമാനങ്ങളുടെ ഇരകൾ മാത്രം. ജനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ സമഗ്രാധിപതികൾ ഉദ്ദേശിക്കുന്നത് തങ്ങളെ പിന്തുണയ്ക്കുന്നവർ എന്ന് മാത്രമാണ്. ഞങ്ങൾക്ക് ജനങ്ങളുടെ പിന്തുണയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളെ പിന്തുണയ്ക്കുന്ന ആളുകളെ മാത്രമാണ് അവർ ജനങ്ങളായി കരുതുന്നത് എന്നതിൻ്റെ ഒരു ആവിഷ്കാരം മാത്രമാണത്. അങ്ങനെ ജനങ്ങളുടെ ഏജൻസി അഥവാ സക്രിയമായ കർത്തൃത്വം ജനങ്ങൾക്ക് നഷ്ടമാകുന്നു. സ്വരാജ് നേരെ മറിച്ച് ദുർബല ജനങ്ങളുടെ ശക്തിപ്രാപ്തി ലക്ഷ്യമാക്കുന്നു, അവരെ സ്വന്തം ജീവിതത്തിൻ്റെ ഗതിയും വിധിയും നിശ്ചയിക്കാൻ ശേഷിയുള്ളവരാക്കുന്നു. ഭരണകൂടം എന്നൊന്ന് ഇതിൽ ഇടപെടുന്നെങ്കിൽ തന്നെ ജനങ്ങളുടെ തീരുമാനം വിദ്യാഭ്യാസം മുതൽ ആരോഗ്യരക്ഷ വരെ നടപ്പാക്കാൻ അവരെ സഹായിക്കാൻ മാത്രമായിരിക്കും. അപ്പോൾ ഭരണകൂടത്തിൽ നിന്ന് അതിൻ്റെ അമിതാധികാരത്തെ സമ്പൂർണമായി എടുത്തു കളയുന്ന ഒരു സങ്കല്പമാണ് സ്വരാജിലൂടെ ഗാന്ധി മുന്നോട്ട് വയ്ക്കാൻ ശ്രമിച്ചത്. ഭരണകൂടത്തിൻ്റെ അങ്ങേയറ്റത്തെ ധർമ്മം ഈ ജനങ്ങളുടെ ഇച്ഛകൾ, ജനങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ അവരെ സഹായിക്കുക എന്നത് മാത്രമാണ്. തീരുമാനങ്ങൾ എടുത്ത് താഴേക്ക് അയക്കുകയും അത് നടപ്പാക്കാൻ ജനങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്യുകയല്ല. ഇനി മതേതരത്വത്തിൻ്റെ കാര്യമെടുക്കാം. ഞാൻ ഈ മൂന്നാല് മൂല്യങ്ങളെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഗാന്ധി തീർച്ചയായും മതാടിസ്ഥാനത്തിലുള്ള പൗരത്വത്തിലോ രാഷ്ട്രത്തിലോ വിശ്വസിക്കുന്ന ആളായിരുന്നില്ല. പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുന്ന ഒരു ഭരണകൂടത്തിനെതിരെ അദ്ദേഹം നിസ്സഹകരണ പ്രസ്ഥാനം നയിക്കുമായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവും ഇല്ല. ഞാൻ പല വേദികളിലും ഡൽഹിയിൽ വെച്ചും ഇവിടെ വെച്ചും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്, ഗാന്ധി ഇന്നുണ്ടായിരുന്നെങ്കിൽ എല്ലാ ജനങ്ങളെയും നികുതി നിഷേധത്തിനും നിസ്സഹകരണത്തിനും പ്രേരിപ്പിക്കുമായിരുന്നു എന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന പ്രമാണം സർവധർമ്മ സഹഭാവം ആയിരുന്നു. എല്ലാ മതങ്ങളും സത്യത്തിൽ, മതങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ മത എന്നുള്ള വിപുലമായ അർത്ഥത്തിൽ കൂടി എടുക്കണം, റിലീജിയൻ എന്ന അർത്ഥത്തിൽ മാത്രമല്ല, അഭിപ്രായങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ അവയെല്ലാം ചേർത്താണ്, എല്ലാ മതങ്ങളും സത്യത്തിലേക്കുള്ള പല വഴികൾ മാത്രമാണ് എന്ന് അദ്ദേഹം കരുതി. ഇതാകട്ടെ അദ്ദേഹത്തിൻ്റെ പുതിയ കണ്ടുപിടുത്തവുമായിരുന്നില്ല. അനേകം ഭക്തി കവികളും സൂഫി കവികളും
തിരുമൂലർ, ബസവ, കബീർ, ബുള്ളേഷ, ശ്രീനാരായണ ഗുരുവും ഉൾപ്പെട്ട സന്യാസി വര്യരും അദ്ദേഹത്തിന് മുൻപേ പറഞ്ഞു വെച്ചൊരു തത്വം അദ്ദേഹം പിന്തുടരുകയായിരുന്നു. എന്നല്ല, ഇന്ത്യക്ക് മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ദീർഘ പാരമ്പര്യം തന്നെയുണ്ട്. അതിൻ്റെ അനേകം ഉദാഹരണങ്ങൾ സയ്യിദ് നഖ്വി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരു സമീപകാല ഗ്രന്ഥത്തിൽ. മുസ്ലിങ്ങളായിരുന്ന കബീർ, റഹീം, രഷ്ഖാൻ, സലബേഗ തുടങ്ങിയവർ രാമഭക്തരോ കൃഷ്ണഭക്തരോ ആയിരുന്നു. കാശ്മീരിലെ ലാൽദെദ് ഹിന്ദുക്കൾക്കിടയിൽ ശിവഭക്തയായ ലല്ലേശ്വരിയും മുസ്ലിങ്ങൾക്കിടയിൽ സൂഫിയായ ലല്ല ആരിഫയും ആയി അറിയപ്പെടുന്നു. അവിടുത്തെ നൂറുദ്ദീൻ വാലി നന്ദഹൃഷി എന്നാണ് അറിയപ്പെടുന്നത്. തമിഴ് ശൈവർക്കിടയിൽ ധാരാളം പീർമാരുണ്ടായിരുന്നു. ഷിർദിയിലെ സായി മന്ദിരവും ശബരിമലയിലെ വാവരുടെ പള്ളിയും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരേപോലെ പുണ്യസ്ഥലങ്ങളാണ്. ഗുജറാത്തിലെ പിറാനയിൽ ഇമാം ഷാ ബാബ മസ്ജിദ് നോക്കി നടത്തുന്നത് പട്ടേൽമാരാണ്. കച്ചിലെ ജാട്ടുകൾ ദുർഗയെ ആരാധിക്കുന്ന മുസ്ലിങ്ങളാണ്. രാജസ്ഥാനിലെ ഗോഗാമോർഹി ക്ഷേത്രത്തിന് മുന്നിൽ അള്ളാഹ്ക്ക് സ്തുതി എന്ന് എഴുതി വച്ചിരിക്കുന്നു. ജയ്സൽമേറിലെ മങ്ണിയാർമാർ മീരാഭജനകളും സൂഫിയായിരുന്ന ബുള്ളേഷായുടെ കവിതകളും ഒരേ സമയം പാടുന്നു. കേരളത്തിലെ ഇരിണിയിൽ ഒരു മൗലവി തെയ്യമുണ്ട്. നിങ്ങൾക്ക് അറിയാമത്, അമർനാഥ് ക്ഷേത്രം കണ്ടുപിടിച്ചത് പഹൽഗാവിലെ ആദം മാലിക് ആണ്. ഗുരുനാനാക്കിൻ്റെ ഗ്രന്ഥസാഹിബിൽ എല്ലാ പ്രധാന മതഗ്രന്ഥങ്ങളിലെയും ഭാഗങ്ങൾ സഞ്ചയിച്ചിരിക്കുന്നു. അക്ബർ തൻ്റെ ദീനില്ലാഹി എന്ന മതത്തിലൂടെ അത്തരമൊരു സംയുക്തമാണ് വിഭാവനം ചെയ്തിരുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എല്ലാ മതങ്ങളിലും പെട്ട ജനങ്ങൾ ഒന്നുചേർന്ന് സമരം നയിച്ചിട്ടാണ്. ഇന്ത്യൻ ഭാഷകൾക്ക് ക്രിസ്ത്യൻ മിഷണറിമാർ ചെയ്ത സംഭാവനകൾ, നിഘണ്ടുക്കൾ, വ്യാകരണ ക്രോഡീകരണം, ഗദ്യനിർമ്മിതി, ഇവ മറക്കാനാവില്ല. ചിത്രകല, സംഗീതം, ശില്പം, വാസ്തുശില്പം, തത്വചിന്ത, സാഹിത്യം, ശാസ്ത്രം, സൗന്ദര്യമീമാംസ, ഇങ്ങനെ ഏതു മേഖലയെടുത്താലും ഇന്ത്യയിൽ പിറന്നതും വന്നതുമായ എല്ലാ മതങ്ങളും ഗംഭീരമായ സംഭാവനകൾ ചെയ്തിട്ടുണ്ട് എന്ന് കാണാം. ഞാനത് വിശദീകരിക്കുന്നില്ല, പലയിടത്തുമായിട്ടൊക്കെ വിശദീകരിച്ചിട്ടാണ്. ഓരോ കലയിലും ഓരോ തത്വചിന്തയുടെ ഓരോ ശാഖയിലും എല്ലാ മതങ്ങളും നൽകിയിട്ടുള്ള അതിഗംഭീരങ്ങളായ ഗഹനങ്ങളായ സംഭാവനകൾ. ഗാന്ധി വർഗീയതയെ ആത്മീയതയുടെ നേർവിപരീതമായാണ് കണ്ടത്. തീർത്ഥാടന കേന്ദ്രങ്ങൾക്ക് വിശുദ്ധി നഷ്ടമായി എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. കുംഭമേളയെയും യജ്ഞങ്ങളെയും തള്ളിപ്പറഞ്ഞു. സത്യമല്ലാതെ വേറെ ദൈവമില്ല എന്ന് അന്ത്യകാലത്ത് പ്രസ്താവിച്ചു. തൻ്റെ പ്രാർത്ഥനായോഗങ്ങളിൽ എല്ലാ മതങ്ങളുടെയും സ്തുതികൾ ഉൾപ്പെടുത്തി. ഹിന്ദുമതം ഐത്തം ആചരിക്കുന്നുവെങ്കിൽ താൻ ആ മതം നിരാകരിക്കും എന്ന് പ്രസ്താവിച്ചു. പന്തിഭോജനത്തിലൂടെ ബ്രാഹ്മണ്യത്തെ വെല്ലുവിളിച്ചു. സ്വജാതി വിവാഹങ്ങളിൽ പോവുകയില്ല എന്ന് നിശ്ചയിച്ചു. എനിക്ക് ചാമാറും ബ്രാഹ്മണനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്ന് പ്രഖ്യാപിച്ചു. പല മതങ്ങളുണ്ട്, പക്ഷേ മതമൊന്നേയുള്ളൂ എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ദൈവത്തെ റാം, അള്ളാ, ഖുദ, അഹുരാമസ്ദ എന്തും വിളിക്കാം എന്ന് പറഞ്ഞു. ആദ്യം അദ്ദേഹം ഐത്തത്തെ മാത്രമേ എതിർത്തിരുന്നുള്ളൂ. എന്നാൽ പിന്നീട് വർണ്ണാശ്രമധർമ്മത്തെയും അദ്ദേഹം തള്ളിപ്പറഞ്ഞു. വർണ്ണങ്ങൾ നിലനിൽക്കുന്നിടത്തോളം തൊഴിലും വർണ്ണവും ബന്ധപ്പെട്ട് കിടക്കുമെന്നും അപ്പോൾ ജാതിയും നിലനിൽക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. അംബേദ്കറിനും അതിലൊരു ഒരു പങ്കുണ്ട്. ഗാന്ധി ഇത്തരം കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ഗാന്ധിയുടെ കണ്ണ് തുറപ്പിക്കുന്നതിൽ അംബേദ്കറിന് വളരെ വ്യക്തമായ ഒരു പങ്കുണ്ട്. അവസാന കാലം എത്തുമ്പോഴേക്കും ഗാന്ധി അംബേദ്കറുമായി വളരെ അടുത്ത് വരുന്നുണ്ട്. മനുവാദത്തെ അദ്ദേഹം തീർത്തും നിരാകരിച്ചു. ഇന്ത്യയിൽ ജാതി, വർണ്ണം, മതം, പുരുഷമേധാവിത്വം ഇവ കെട്ടുപിണഞ്ഞു കിടക്കുന്നത് അദ്ദേഹം കണ്ടു. ഭൂരിപക്ഷ മതദേശീയത ജനങ്ങളുടെ തുല്യത എന്ന ആശയത്തിനെതിരാണെന്ന് ആദ്യമേ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഹിന്ദു മഹാസഭയുടെ രൂപീകരണ കാലം മുതൽ അതിനെ അദ്ദേഹം എതിർത്തത്. അതിൻ്റെ വില രക്തമായി ഒടുക്കുകയും വേണ്ടി വന്നു. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വർണ്ണവിവേചനത്തിൻ്റെ അപകടങ്ങൾ തിരിച്ചറിഞ്ഞ ഗാന്ധി ഇന്ത്യയിൽ വന്നപ്പോൾ ജാതി അതിനേക്കാൾ അപകടം പിടിച്ചതാണ് എന്ന് മനസ്സിലാക്കി. കാരണം അതിൽ തൊഴിൽ വിഭജനവും സാമ്പത്തിക അസമത്വവും സാമൂഹ്യ ശ്രേണീകരണവും തൊട്ടുകൂടായ്മയും കെട്ടുപിടഞ്ഞു കിടക്കുന്നത് ഗാന്ധി കണ്ടു. ഇതെല്ലാം ഇന്ത്യയിൽ ഇന്നും നിലനിൽക്കുന്നു എന്ന് ദളിത പീഡനങ്ങളും ആദിവാസികളുടെ ആവാസ നഷ്ടവും അപരവൽക്കരണവും ദുരഭിമാന കൊലകളും പൗരസമൂഹം മുതൽ ഉദ്യോഗസ്ഥ ശ്രേണി വരെയുള്ള ബ്രാഹ്മണ മേധാവിത്വവും തെളിയിക്കുന്നു. കേരളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളല്ല ചിലത്. ഈ ബ്രാഹ്മണ മേധാവിത്വം സാഹിത്യ അക്കാദമിയിലൊക്കെ പോയപ്പോൾ ഞാൻ കണ്ടതാണ്, ഡൽഹി മുഴുവൻ കണ്ടതാണ്. ഐ എസുകാരുടെയും മറ്റും ശതമാനം എടുത്ത് നോക്കുക,
നമ്മുടെ സിവിൽ സർവീസിൻ്റെ മുഴുവൻ തന്നെ ശതമാനം എടുത്ത് നോക്കുക, നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ശതമാനം ഇന്ത്യ മുഴുവനുമായിട്ട് എടുത്ത് നോക്കുക, അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും. കൃത്യം കണക്ക് സ്ഥിതിവിവരപരമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ബ്രാഹ്മണാധിപത്യം ഇന്നും പല പ്രത്യക്ഷവും പരോക്ഷവുമായ രൂപങ്ങളിൽ നിലനിൽക്കുന്നത് എന്ന്. അധിനിവേശത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്ന പ്രാഥമിക ലക്ഷ്യം നേടിയ ശേഷം അദ്ദേഹം കുറച്ചു കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ തൻ്റെ ശിഷ്ടജീവിതം ജാതിവിരുദ്ധ സമരത്തിനും ഹിന്ദുത്വവാദികളുടെ സങ്കല്പത്തിൽ നിന്ന് ഹിന്ദുമതത്തെ മോചിപ്പിക്കുന്നതിനും ഒഴിഞ്ഞുവെക്കുമായിരുന്നു. ശ്രീനാരായണ ഗുരുവിനെപ്പോലെ തനിക്ക് ജാതിയും മതവുമില്ല എന്ന് പ്രസ്താവിക്കുക തന്നെ ചെയ്യുമായിരുന്നു. തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അത് അദ്ദേഹം എന്നും തെളിയിച്ചിരുന്നുവെങ്കിലും ജാതി ലിംഗ വിവേചനങ്ങൾ നിയമനിർമ്മാണത്തിലൂടെ മാത്രം പരിഹരിക്കാനാവില്ലെന്ന് അംബേദ്കർക്ക് തന്നെ അന്ത്യകാലത്ത് ബോധ്യപ്പെട്ടിരുന്നു. ഗാന്ധി എന്നും വിശ്വാസമർപ്പിച്ചത് സംവാദങ്ങളിലാണ്. സംവാദത്തിൻ്റെ ആദ്യ വ്യവസ്ഥ തുല്യതയാണ്. താൻ കേമത്വം, ആചാരവ്യവസ്ഥ, സ്വയം ശരിവാദം, ഇതെല്ലാം തുല്യത എന്ന ആശയത്തിന് എതിർനിൽക്കുന്നു. നീരോ ചന്ദോക്ക് ചൂണ്ടിക്കാണിക്കുമ്പോൾ പോലെ അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രബന്ധമാണ് നീതിക്കായുള്ള അന്വേഷണം, ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട് എന്ന ഒരു പുസ്തകത്തിൽ ആകാശ് സിംഗും ശ്രീക മഹാപാത്രയും ചേർന്ന് എഡിറ്റ് ചെയ്ത ഒരു പുസ്തകത്തിലാണ് അതുള്ളത്. വലിയ സാമൂഹ്യ ശാസ്ത്രജ്ഞയാണ് നീരാ ചന്ദോക്ക്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ സത്യഗ്രഹം എന്ന ഗാന്ധിയൻ സങ്കല്പത്തിൽ ഇതിന് കുറേയൊക്കെ മറുപടി കണ്ടെത്താൻ കഴിയും. ഗാന്ധി തുടക്കം കുറിച്ചത് ജീവൻ കയ്യിലെടുത്തുകൊണ്ട് തന്നെ ഇത്തരം ഒരു സംവാദത്തിനാണ്. ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതും ഈ സംവാദാത്മകതയാണ്. കൊളോണിയൽ നയങ്ങൾ ആഴം കൂട്ടിയ ഇന്ത്യൻ സമൂഹത്തിലെ വിഭജനങ്ങൾ ലഹളകളിലേക്ക് നയിക്കുന്നത് അദ്ദേഹം കണ്ടു. കോൺഗ്രസിനെ വരേണ്യരുടെ ഒരു ക്ലബ്ബ് എന്ന അവസ്ഥയിൽ നിന്ന് ജനകീയ സംഘടനയായി പരിവർത്തിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് നിരന്തരമായ സംഭാഷണങ്ങളിലൂടെയാണ്. അത് അധികാരത്തിൽ വരുന്നത് കണ്ടപ്പോൾ അദ്ദേഹം അത് പിരിച്ചുവിടണം എന്ന് പറയുകയും ചെയ്തു എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ഗുരു SNDP യോഗം പിരിച്ചുവിടണമെന്ന് പറഞ്ഞതുപോലെ തന്നെ വിഭജനം തടയാൻ അന്ത്യനിമിഷം വരെ താൻ ഒറ്റയാവും വരെ ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെങ്കിലും സത്യഗ്രഹം, നിരാഹാര സമരം, പൗരനിസ്സഹകരണം തുടങ്ങി ഭാവിയുടെ ആയുധങ്ങളാകാവുന്ന സത്യപ്രയോഗമുറകൾ തന്നിട്ടാണ് അദ്ദേഹം വിടവാങ്ങിയത്. അവയുടെ അടിസ്ഥാനം ധാർമ്മിക ധൈര്യമാണ്, മോറൽ കറേജ്. സത്യഗ്രഹം സത്യത്തിന് വേണ്ടിയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത അന്വേഷണവും പൂർണ്ണമായ നിർഭയത്വവും ആവശ്യപ്പെടുന്നു. അത് ഒരു ജ്ഞാന സിദ്ധാന്തവും കർമ്മപദ്ധതിയുമാണ് എന്ന് തിരിച്ചറിഞ്ഞവരാണ് നെൽസൺ മണ്ടേല മുതൽ നർമ്മദ കൂടംകുളം, നിയംഗിരി, നിർഭയ, LGBT അവകാശം, പൗരത്വാവകാശം തുടങ്ങിയ സമരങ്ങളുടെ നേതാക്കളും അണികളും വരെ. ധ്യാനം, നൈതിക യുക്തി, സമരം, സംവാദം, പരിവർത്തന സന്നദ്ധത, ഹിംസാവർജനം, മാധ്യസ്ഥം, ഒത്തുതീർപ്പ്, ഇവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് സത്യഗ്രഹം. ഇവിടെ ലോകമെമ്പാടുമുള്ള ജനകീയ പ്രസ്ഥാനങ്ങളുടെ കേന്ദ്ര സങ്കല്പനമാണ് അത്. ഇവിടെ ശത്രുക്കൾ ഇല്ല, മറ്റൊരു വീക്ഷണം പുലർത്തുന്നവരെയുള്ളൂ. അന്യോന്യം നശിപ്പിക്കൽ അല്ല ലക്ഷ്യം എന്നറിഞ്ഞു എന്നതുകൊണ്ട് തന്നെ സഹിഷ്ണുതയോടെയുള്ള സംവാദം സാധ്യവുമാണ്. സത്യം അറിയപ്പെട്ട ഒന്നല്ല എന്നും അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണെന്നുമുള്ള പരിസരത്തു നിന്നാണ് സത്യഗ്രഹം ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഒരു തരം മൗലികവാദികൾക്കും അത് സാധ്യവുമല്ല. അവർക്ക് യുദ്ധവും ഹിംസയും മാത്രമാണ് നന്മ സ്ഥാപിക്കാനുള്ള വഴി. അങ്ങനെ നന്മ സ്ഥാപിക്കപ്പെട്ട ചരിത്രവും ഇല്ല. മലയിലും ഗുഹയിലും മരച്ചുവട്ടിലെ ഏകാന്തതയിലുമല്ല, പൊള്ളുന്ന ജീവിതത്തിൻ്റെ നാനാത്വത്തിലും ഏകത്വത്തിലുമാണ് സത്യത്തിൻ്റെ യഥാർത്ഥ സ്ഥാനം. തൻ്റെ സംവാദങ്ങളിൽ അവിശ്വാസികളെ വിട്ടുപോകാതിരിക്കാനാണ് ദൈവം സത്യമാണ് എന്ന തൻ്റെ ആദ്യ നിലപാടിൽ നിന്ന് സത്യം തന്നെയാണ് ദൈവം എന്ന പിൽക്കാല നിലപാടിലേക്ക് ഗാന്ധിജി മാറുന്നത്. ഉള്ളതിനെ പുനരുൽപ്പാദിപ്പിക്കുന്നതല്ല ജനാധിപത്യ രാഷ്ട്രീയം എന്ന് ഗാന്ധി വിശ്വസിച്ചു. പൗരന്മാരെ എന്നേക്കുമായി കെട്ടിയിടുന്ന ഒരു ഹോബ്സിയൻ കരാർ ഇവിടെ ഇല്ല തന്നെ. നീതിയെക്കുറിച്ചുള്ള നിയമങ്ങൾ എല്ലാ കാലത്തേക്കുമുള്ളതല്ല. അവ ഒരു വേദപുസ്തകത്തിലും എഴുതപ്പെട്ടിട്ടുമില്ല. മനുഷ്യർ ഓരോ കാലത്തും നീതിയെ വീണ്ടും വീണ്ടും പുതുതായി കണ്ടെത്തി നിർവചിക്കുന്നു. അങ്ങനെ കരാറിൻ്റെ വ്യവസ്ഥകളും മാറുന്നു. അതുകൊണ്ടാണ് സ്ഥിരമായ നീതി സത്യസങ്കല്പങ്ങളുള്ള എല്ലാത്തരം ദർശനങ്ങളും
പച്ചയായ നിത്യപരിണാമിയായ ജീവിതത്തിന് മുന്നിൽ പരാജയപ്പെടുന്നത്. ഗാന്ധിക്ക് അന്വേഷണമാണ് കണ്ടെത്തലിനേക്കാൾ പ്രധാനം, യാത്രയാണ് ലക്ഷ്യത്തേക്കാൾ മുഖ്യം. ആത്യന്തിക സത്യത്തിൽ നാം എത്തിച്ചേരുന്നതേയില്ല. കാൾ മാർക്സും പറയുന്നുണ്ട്, ഇതാണ് സത്യം ഇവിടെ മുട്ടുകുത്തുവിൻ എന്ന് നാം പറയുന്നില്ല എന്ന മാർക്സിൻ്റെ വചനം വളരെ പ്രശസ്തവും പ്രസക്തവുമാണ്. അതുകൊണ്ട് തന്നെ സംവാദം നിത്യമാണ്. സത്യഗ്രഹത്തിൻ്റെ മൗലിക തത്വങ്ങൾ ഇങ്ങനെ സംഗ്രഹിക്കാം. ഒന്ന്, സത്യം മുൻകൂട്ടി നിലനിൽക്കുന്ന ഒന്നല്ല, അത് സംവാദാത്മകമായ പ്രതിപ്രവർത്തനത്തിലൂടെ നീതിയിൽ വിശ്വസിക്കുന്നവർ കണ്ടെത്തേണ്ടതാണ്. രണ്ട്, അത് സഹിഷ്ണുത ആവശ്യപ്പെടുന്നു. മതത്തിൻ്റെ സത്ത ധർമ്മമാണെങ്കിൽ ഒരു മതവും മറ്റൊന്നിനും മീതെയല്ല. മതങ്ങൾക്ക് പൊതുവായ ഈ നൈതിക സത്തയിൽ അടിയുറച്ചതാണ് ഗാന്ധിയുടെ സർവധർമ്മ സഹഭാവ സങ്കല്പം. സത്യം ആർക്കും അറിയാൻ കഴിയില്ലെങ്കിൽ അന്തിമ സത്യം തങ്ങളുടെ കയ്യിലാണെന്നോ മറ്റുള്ളവരുടെ സത്യങ്ങൾ തെറ്റാണെന്നോ ആർക്കും അവകാശപ്പെടാനാവില്ല. നമുക്ക് നമ്മുടെ സത്യം പ്രിയപ്പെട്ടതാണെങ്കിൽ മറ്റുള്ളവർക്ക് അവരുടെ സത്യവും അങ്ങനെ തന്നെ. വിശ്വാസങ്ങളുടെ, മതവിശ്വാസമായാലും മറ്റു വിശ്വാസങ്ങളായാലും, ബഹുലതയെ അംഗീകരിക്കേണ്ടതിൻ്റെ അനിവാര്യത ഇവിടെയാണ്. സാമുദായിക സ്പർദ്ധയെയും ഹിംസയെയും ഗാന്ധി എതിർത്തതിന് ദാർശനികവും പ്രായോഗികവുമായ കാരണങ്ങളുണ്ടായിരുന്നു. എല്ലാ മതങ്ങളും തുല്യമാണെങ്കിൽ സംഘർഷത്തിന് ധാർമ്മികമായ ഒരു ന്യായീകരണവുമില്ല എന്നതാണ് അതിൻ്റെ ദാർശനിക യുക്തി. സംഘർഷങ്ങൾ എല്ലാവരും ഉൾപ്പെട്ട ജനകീയ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് തടസ്സമാകും എന്നതാണ് പ്രായോഗിക യുക്തി. സഹിഷ്ണുത എന്നത് ഗാന്ധിക്ക് നീ നിന്റെ സത്യം കൊണ്ടും ഞാൻ എൻ്റെ സത്യം കൊണ്ടും തൃപ്തിപ്പെടാം എന്ന ജോൺ ലോക്കിൻ്റെ നിശ്ചല ആശയമായിരുന്നില്ല, മറിച്ച് ക്രിയാത്മകമായിരുന്നു. സത്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം അനിശ്ചിതമാകയാൽ എല്ലാവരും അന്വേഷണത്തിൽ തുല്യ പങ്കാളികളാവണം. അറിവ് അറിവിന് വേണ്ടിയല്ല, ധാർമ്മിക പ്രവർത്തനത്തിന് വേണ്ടിയാണ് എന്ന് ഗാന്ധി വിശ്വസിച്ചു. അതുകൊണ്ട് അഖിൽ ബിൽഗ്രാമിയുടെ ഭാഷയിൽ സത്യഗ്രഹി ഒരു ധാർമ്മിക മാതൃക, മോറൽ എക്സംപ്ലാർ എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്, ഒരു ധാർമ്മിക മാതൃക ആകണം. മറ്റുള്ളവരോട് ബഹുമാനം വേണം. ഇന്ത്യയിൽ അക്രമാസക്തമായ ഹിന്ദുത്വ വർഗീയതയും ലോകത്ത് IS മറ്റും ഹിംസാത്മകമായ ഇസ്ലാമിക മൗലികവാദവും വളരുന്ന ഒരു സന്ദർഭത്തിൽ മതസൗഹാർദ്ദം എന്ന ഗാന്ധിയൻ ആശയത്തിന് പുതിയ പ്രസക്തി കൈവന്നിട്ടുണ്ട്. ഇന്ത്യയിൽ മതനാനാത്വം എന്നും വലിയ വില കൊടുത്താണ് നിലനിർത്തപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്കറിയാം. വിഭജനം, വിഭജനശേഷമുണ്ടായ ലഹളകൾ, കാശ്മീരിൽ ഹിന്ദു പണ്ഡിറ്റുകൾക്ക് ഓടിപ്പോകേണ്ടി വന്ന ഭീഷണികൾ, 1989-93 കാലത്തുണ്ടായ വർഗീയ കലാപങ്ങൾ, 2022 ഗുജറാത്തിലെ വംശഹത്യ, നിങ്ങൾ ഓർക്കുന്നത് ഇപ്പോൾ BBC ഡോക്യുമെൻ്ററിയെക്കുറിച്ച് നടക്കുന്ന ചർച്ചകളായിരിക്കും എന്ന് എനിക്കറിയാം. ആ ഡോക്യുമെൻ്ററി കണ്ട ഒരാളാണ് ഞാനും. അതിൻ്റെ രണ്ട് ഭാഗങ്ങൾ, 2002 ഗുജറാത്തിലെ മുസ്ലിം വംശഹത്യ, 2013 കൊക്രാജാറിലും മുസഫർനഗറിലും, 2020 വടക്ക് കിഴക്കൻ ഡൽഹിയിലും ഉണ്ടായ അഥവാ അഴിച്ചുവിടപ്പെട്ട ഏറെയും ഏകപക്ഷീയമായ വർഗീയ കലാപങ്ങൾ, 1984 ന്യൂഡൽഹിയിൽ സിഖ് സമുദായത്തിനെതിരെയും, 2008 ഒഡീസയിൽ കന്ധമാലിൽ ക്രിസ്തുമത വിശ്വാസികൾക്കെതിരെയും നടന്ന അക്രമങ്ങൾ, സമീപകാലത്ത് കാശ്മീരിൽ മുസ്ലിങ്ങൾക്കെതിരായി ഉണ്ടായ അക്രമങ്ങൾ, ഇവയെല്ലാം ഓർക്കുമ്പോൾ ഗാന്ധിയുടെ സഹിഷ്ണുത സംവാദം എന്നീ ആശയങ്ങൾ ഇന്ത്യ എന്ന ആശയത്തെ തന്നെ നിലനിർത്തുന്നതിൽ എത്ര പ്രധാനമാണ് എന്ന് കാണാൻ കഴിയും. ഗാന്ധിയും അംബേദ്കറും 1930-40 കാലത്ത് വലിയ തർക്കങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ആ തർക്കങ്ങൾ പ്രധാനമായും തത്വചിന്താപരമായിരുന്നു. അംബേദ്കർ ആദ്യമൊക്കെ ജാതി നിർമ്മാർജ്ജനം ഭരണകൂടം വഴി നടത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുകയും ദളിത് ജനത ബുദ്ധമതം സ്വീകരിക്കണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. ഗാന്ധിക്ക് ഭരണകൂടത്തിൽ അത്ര വിശ്വാസം ആദ്യം മുതലേ ഇല്ലായിരുന്നു. എന്നല്ല, വ്യക്തിതലത്തിലും സാമൂഹ്യ തലത്തിലുമുള്ള തിരുത്തലുകളിലൂടെ ഹിന്ദുമതത്തെ പരിഷ്കരിക്കാൻ കഴിയും എന്ന് അദ്ദേഹം കുറെക്കാലമെങ്കിലും വിശ്വസിക്കുകയും ചെയ്തു. പക്ഷേ ഇവ രണ്ടും അചഞ്ചലമായ നിലപാടുകളായിരുന്നില്ല. ഗാന്ധി തന്നെയാണ് ആദ്യത്തെ ഇന്ത്യൻ മന്ത്രിസഭയിൽ അംബേദ്കർ വേണമെന്നും ഭരണഘടനാ സമിതിയുടെ അധ്യക്ഷൻ അദ്ദേഹമാകണമെന്നും നിർബന്ധിച്ചത്. 1947 അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ കുറഞ്ഞു വരുന്നുണ്ട്. 47-51 കാലത്ത് ജാതി, ലിംഗം ഇവയുണ്ടാക്കുന്ന അസമത്വങ്ങൾ പരിഹരിക്കാൻ അംബേദ്കർ നടത്തിയ ശ്രമങ്ങൾ പ്രസിദ്ധമാണ്. ഗാന്ധി മരിക്കും വരെ
അദ്ദേഹത്തെ അക്കാര്യങ്ങളിൽ പിന്തുണയ്ക്കുകയും ഉപദേശിക്കുകയും ചെയ്തിരുന്നു. അതേസമയം തൻ്റെ നിലപാടുകൾ പുനഃപരിശോധിക്കാൻ അംബേദ്കർ ഗാന്ധിക്ക് പ്രേരണയാവുകയും ചെയ്തു. ആദ്യം മുതലേ ഐത്തത്തെ എതിർത്തിരുന്ന ഗാന്ധി വർണ്ണജാതി വ്യവസ്ഥയെ തന്നെ അവസാന കാലത്ത്, അത് കാണുക, ശ്യാംലാലിന് എഴുതിയ ഒരു കത്തിലാണ്, ജൂലൈ 1945. ആ കത്ത് അദ്ദേഹത്തിൻ്റെ പലരും കണ്ടിട്ടില്ലാത്ത ഒരുപാട് കത്തുകൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. സാബർമതിയിൽ പോയപ്പോൾ വർണ്ണാശ്രമ ധർമ്മത്തെ തന്നെ പൂർണ്ണമായി തള്ളി പറയുന്നുണ്ട്. അവസാനത്തെ കാലത്ത് ജൂലൈ 1945 ശ്യാംലാലിന് എഴുതിയ ഒരു കത്തിലാണ് അത് ആദ്യമായി വരുന്നത്. അങ്ങനെ കൂടിയാണ് മുകളിൽ നിന്നുള്ള പരിഷ്കാരങ്ങളും നിയമങ്ങളും കൊണ്ട് മാത്രം ജാതി നിർമ്മാർജ്ജനം സാധ്യമല്ല എന്ന് രണ്ടുപേരും ഒരേ സമയം തിരിച്ചറിഞ്ഞു. കോൺഗ്രസ് പിരിച്ചുവിടണം എന്ന ഗാന്ധിയുടെ നിർദ്ദേശവും മന്ത്രിസഭ വിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടി രൂപീകരിക്കാനുള്ള അംബേദ്കറുടെ തീരുമാനവും കൂട്ടി വായിക്കേണ്ടതാണ്. കാലത്തിൻ്റെ ദൂരത്തിൽ നിന്ന് നോക്കുമ്പോൾ ഗാന്ധിയുടെയും അംബേദ്കറുടെയും പദ്ധതികൾ പരസ്പര വിരുദ്ധമെന്നതിനേക്കാൾ അന്യോന്യപൂരകമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഭരണകൂടം ജാതി ഇല്ലാതാക്കും എന്ന അംബേദ്കറുടെ സ്വപ്നവും ഹിന്ദുമതം ജാതി വ്യവസ്ഥയെ നിരാകരിക്കും എന്ന ഗാന്ധിയുടെ സ്വപ്നവും തകർന്നുപോയത് നിയമവ്യവസ്ഥയെയും പരിഷ്കരണത്തെയും ചെറുക്കുന്ന ഹിന്ദുത്വത്തിൻ്റെ ഉറച്ച ബ്രാഹ്മണ യാഥാസ്ഥിതികത്വത്തിൻ്റെ പാറയിലിടിച്ചാണ് എന്ന് ഇന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. അംബേദ്കറെ കപടദൈവം എന്ന് വിളിക്കുന്ന അരുൺഷൂറിയും ഗാന്ധിയെ പ്രതിലോമകാരിയായി ചിത്രീകരിക്കുന്ന അരുന്ധതി റോയിയും നടത്തുന്നത് ഇരുവരുടെയും ചലനാത്മകതയെയും പരിണാമങ്ങളെയും കണക്കിലെടുക്കാത്ത വലിയ ലഘൂകരണങ്ങളാണ്. രണ്ടും വലതുപക്ഷത്തിന് സൗകര്യമുള്ള വീക്ഷണങ്ങൾ തന്നെ. ജനങ്ങളെ കൊളോണിയലിസത്തിനെതിരെ സംഘടിപ്പിക്കുന്നത് പോലുള്ള മറ്റ് കർത്തവ്യങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ താൻ ജീവിതം മുഴുവൻ ജാതി നിർമ്മാർജ്ജനത്തിനെതിരെ നീക്കിവെച്ചേനെ എന്ന ഗാന്ധിയുടെ പ്രസ്താവം അതിൻ്റെ മുഖവിലയ്ക്ക് തന്നെ നാം എടുക്കേണ്ടതുണ്ട്. ഒപ്പം ഗാന്ധി, അംബേദ്കർ എന്നിവരുടെ വ്യത്യസ്ത പശ്ചാത്തലങ്ങളും കണക്കിലെടുക്കണം. ഒരു യാഥാസ്ഥിതിക ഗുജറാത്തി ബനിയാ കുടുംബത്തിൽ ഗാന്ധി നടത്തിയ ആത്മസമരത്തിൻ്റെ തീക്ഷ്ണതയും മഹാർ കുടുംബത്തിൽ പിറന്ന അംബേദ്കർ നടത്തിയ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ സാഹസികതയും അപ്പോൾ നമുക്ക് ബോധ്യമാകും. ചരിത്രത്തെ കറുപ്പും വെളുപ്പുമായും അതിൽ പ്രവർത്തിക്കുന്നവരെ നായകരും പ്രതിനായകരുമായും കാണുന്നതാണ് അരുൺഷൂരിയുടെയും അരുന്ധതിയുടെയും തെറ്റ് എന്നാൽ അവർ രണ്ടുപേരും നടത്തിയ തെരഞ്ഞെടുപ്പുകളെ അവയുടെ ചരിത്ര സന്ദർഭത്തിൽ കാണാൻ ഇരു വിമർശകരും കൂട്ടാക്കുന്നില്ല എന്ന രാമചന്ദ്രഗുഹയുടെ നിരീക്ഷണം, ഗാന്ധി ദ ഇയേഴ്സ് ദറ്റ് ചേഞ്ച് ദ വേൾഡ് എന്നുള്ള പുസ്തകം, ശരിയാണ്. ഗാന്ധി എങ്ങനെ ക്രമേണ പുനരുത്ഥാനവാദികളുടെ എല്ലാ സ്വാംശീകരണ ശ്രമങ്ങളെയും ചെറുത്തുനിന്ന് ഹിന്ദുത്വ ശക്തികളുടെ ആദ്യ ശത്രുവായി മാറി എന്ന് മനസ്സിലാക്കാതെ ഗാന്ധിയെ മനസ്സിലാക്കുക സാധ്യമല്ല. ഇന്ന് ഗാന്ധി, അംബേദ്കർ എന്നിവരുടെ രണ്ടുപേരുടെയും സംഭാവനകൾ കണക്കിലെടുക്കാതെ ജാതിവിരുദ്ധ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാവില്ലെന്ന് ദളിത് ചിന്തകർ, ഗോപാൽ ഗുരുവിനെ പോലുള്ള, നാഗരാജനെ പോലുള്ള ദളിത് ചിന്തകർ മനസ്സിലാക്കുന്നുണ്ട്. ക്രിയാത്മകമായ അഹിംസ എന്ന തത്വത്തെക്കുറിച്ച് ഗാന്ധി ആദ്യമായി ചിന്തിക്കാൻ ആരംഭിക്കുന്നത് 1909 ജൂലൈ 1 മദൻലാൽ ധിംഗ്ര എന്ന വിദ്യാർത്ഥി ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന സർ വില്യം എച്ച് കഴ്സൺ വൈസ്ലിയെ പ്രതീകാത്മകമായി കൊലപ്പെടുത്തിയ സംഭവത്തോടെയാണ് എന്ന് നീരാ ചന്ദോക്ക് പറയുന്നുണ്ട്. ഹിംസയുടെ നിഷേധം, ഗാന്ധിയുടെ വഴി എന്ന ലേഖനത്തിൽ ഹിംസയെയും ബ്രിട്ടീഷുകാർക്ക് എതിരായുള്ള ഗറില്ല യുദ്ധത്തെയും പ്രോത്സാഹിപ്പിച്ചിരുന്ന വി ഡി സവർക്കറിൽ നിന്നാണ് ലണ്ടനിലെ ഇന്ത്യ ഹൗസ് വിപ്ലവ സംഘത്തിലെ അംഗമായിരുന്ന ആ യുവാവ് കൊലയ്ക്ക് പ്രചോദനം നേടിയത്. ദക്ഷിണാഫ്രിക്കൻ സത്യാഗ്രഹാനുഭവത്തിൽ നിന്ന് തന്നെ ഒരു തന്ത്രം എന്ന നിലയ്ക്കുള്ള ഹിംസയുടെ പ്രയോജനശൂന്യതയും അതുണ്ടാക്കുന്ന സ്ഥിരമായ സ്വഭാവച്യുതിയും അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഹിംസ എന്ന തീർച്ചയായും ബുദ്ധൻ ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട തത്വമാണ്. ഗാന്ധിയെ സംബന്ധിച്ചും അത് വളരെ ശരിയായിരുന്നു. പക്ഷെ അത് മാത്രമായിരുന്നു, അതിന് വളരെ പ്രായോഗികമായ കാരണവും ഉണ്ടായിരുന്നു. തോക്കും പീരങ്കിയും ഒരു വൻ സൈന്യവുമുള്ള ഒരു ഭരണകൂടത്തെ ഹിംസ കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് ഉള്ള ഒരു തിരിച്ചറിവും ഈ അഹിംസയെ തൻ്റെ സമരത്തിൻ്റെ അടിസ്ഥാനമായി സ്വീകരിക്കുന്നതിൽ ഗാന്ധിയെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. ലണ്ടനിൽ സവർക്കറുടെ ദുസ്വാധീനത്തിൽ നിന്ന് യുവാക്കളെ മോചിപ്പിക്കാൻ അദ്ദേഹം തുടർച്ചയായി സംവാദങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. സവർക്കറുടെ അനുയായികൾ ഹിംസയെ ന്യായീകരിക്കാൻ
ഭഗവത്ഗീതയെ ഉപയോഗിച്ചുകൊണ്ടാണ് ഗാന്ധിക്ക് ഹിന്ദു ജൈന ഗ്രന്ഥങ്ങൾ തന്നെ ഉപയോഗിച്ച് അവരുടെ വാദത്തെ നേരിടേണ്ടി വന്നത്. ഗാന്ധിഗീതയെപ്പറ്റി പറയുന്നതൊക്കെ അത് ഉണ്ടായതൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ഗീതാവ്യാഖ്യാനം അദ്ദേഹം എഴുതുന്നത്. കാരണം സവർക്കറുടെ അനുയായികൾ ഗീതയെ വായിച്ചത് ഹിംസയ്ക്കുള്ള ഒരു ന്യായീകരണം എന്ന നിലയിലാണ്. അതുകൊണ്ട് മറ്റൊരു രീതിയിൽ അതിനെ വായിച്ചുകൊണ്ട് മാത്രമേ അതിനെ നേരിടാൻ കഴിയുമായിരുന്നുള്ളൂ. ഒപ്പം തന്നെ മറ്റുള്ള ജൈന ബുദ്ധ മത തത്വങ്ങളെ കൂടി ആശ്രയിച്ചുകൊണ്ട് ഇത്തരം ഹിംസയുടെ പ്രഭാവം ബ്രിട്ടീഷുകാരുടെ തെമ്മാടിത്തവും ഹുങ്കും ഇന്ത്യക്കാർക്കുമേൽ അവർ അടിച്ചേൽപ്പിച്ച സഹനവും അവമതിയും തുറുങ്കിലടയ്ക്കൽ നാടുകടത്തൽ തൂക്കിക്കൊല ആണെന്ന് ഗാന്ധി നന്നായി തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ ഒരു തന്ത്രമെന്ന നിലയിൽ പോലും ഹിംസ അവരുടെ ആയുധശക്തിക്ക് മുകളിൽ വിജയിക്കില്ല എന്ന് ഗാന്ധിക്ക് ബോധ്യപ്പെട്ടിരുന്നു. 1897 ജൂണിൽ പൂനെയിലെ പ്ലേഗ് കമ്മീഷണറായിരുന്ന WC റാൻഡിനെ ചപ്പേക്കർ സഹോദരർ വെടിവെച്ച് കൊല്ലുകയും അവർ തൂക്കിലേറ്റപ്പെടുകയും ചെയ്തത് മുതലുള്ള കൊളോണിയൽ വിരുദ്ധ ഹിംസയുടെ ചരിത്രം നീരാചന്ദൊക്കെ വിവരിക്കുന്നുണ്ട്. ഈ സാഹസികരായ ഹിംസാവാദികൾക്ക് ഇന്ത്യൻ ജനതയെ സംഘടിപ്പിക്കുന്നതിലോ രാഷ്ട്രീയവൽക്കരിക്കുന്നതിലോ ഒരു താല്പര്യവുമില്ലായിരുന്നു. ഈ സന്ദർഭത്തിലാണ് തൻ്റെ ഹിൻസ്വരാജ് എന്ന പുസ്തകത്തിൽ ഗാന്ധി ഹിംസയെ നിരാകരിക്കുന്നത്. അത് നിരപരാധികളായ ജനങ്ങളുടെ മേൽ അക്രമമഴിച്ചുവിടാൻ ബ്രിട്ടീഷ് സർക്കാരിന് അവസരം നൽകുകയേ ഉള്ളൂ എന്ന്, അവരെ അത് സാധൂകരിക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇന്ത്യയെ കൊലപാതകങ്ങളിലൂടെ സ്വതന്ത്രമാക്കാമെന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ വിറയ്ക്കുന്നില്ലേ എന്ന് ഗാന്ധി സവർക്കറുടെ ശിഷ്യരോട് ചോദിച്ചു. കൊലയിലൂടെ അധികാരത്തിൽ വരുന്നവർ ദേശത്തെ സന്തോഷിപ്പിക്കുകയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അരനൂറ്റാണ്ടിന് ശേഷം ഫ്രാൻസ് ഫാനൻ എങ്ങനെയാണ് ഹിംസയിലൂടെ അധികാരം നേടുന്നവർ അധിനിവേശാനന്തര ലോകത്തെ പീഡകരായി മാറുന്നത് എന്ന് വിശദീകരിക്കുന്നതും നാം കണ്ടു. നിങ്ങളെല്ലാവരും ഒരു പ്രായത്തിൽ വായിച്ചിട്ടുണ്ടാവും ദി റെച്ചഡ് ഓഫ് ദ എർത്ത് എന്നുള്ള ഫ്രാൻസ് ഫാനൻ്റെ പുസ്തകം. അതിൽ അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹിംസയിലൂടെ അധികാരം നേടുന്നവർ സ്വയം തന്നെ പിന്നീട് അധികാരം നിലനിർത്താൻ വേണ്ടി കൂടുതൽ ഹിംസ ഉപയോഗിക്കുന്നു എന്ന പ്രധാനപ്പെട്ട തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഹിംസയുടെ പ്രകീർത്തനം മിഥ്യയാണെന്ന് ഗാന്ധി സകാരണം പ്രസ്താവിച്ചു. ജനങ്ങൾ അവരുടെ സാഹസികതയെ ദൂരെ മാറി നിന്ന് ആസ്വദിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യും. പക്ഷേ അവർ കർത്തൃത്വരഹിതരായ കാണികൾ മാത്രമായിരിക്കും. ജനങ്ങളുടെ പങ്കാളിത്തം ഗാന്ധിയെ സംബന്ധിച്ച് വളരെ പ്രധാനമായിരുന്നു. കുറച്ചാളുകൾ സാഹസികരായി പ്രവർത്തിക്കുകയും സായിപ്പന്മാരെ കൊല്ലുകയും ഒക്കെ ചെയ്താൽ കയ്യടിക്കാൻ ധാരാളം ആളുണ്ടാവും. പക്ഷേ അവരുടെ ഉൾപ്പെടലുണ്ടാവില്ല. അവർ ദൂരെ നിന്ന് വിറ്റ്നസ്സുകൾ, സാക്ഷികൾ മാത്രമായി അതിനെ അഭിനന്ദിക്കുകയാണ് ചെയ്യുക. ഈ ബോധ്യം ഗാന്ധിക്ക് വളരെ ശക്തമായി തന്നെ ഉണ്ടായിരുന്നു. ജനസംഘാടനം എന്ന കഠിനമായ കർത്തവ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്ന എളുപ്പവിദ്യയാണ് സാഹസിക പ്രവർത്തനം. കാരണം ജനങ്ങളെ ഒന്നിപ്പിക്കാൻ അവരെ ബോധവൽക്കരിക്കണം, പ്രവർത്തന സജ്ജരാക്കണം. സത്യം, ധൈര്യം, പൊതുധാർമ്മികത ഇവ മുറുകെ പിടിക്കണം. വിപ്ലവ പരിവർത്തനത്തിന് മുൻപുള്ള രാഷ്ട്രീയ സംഘാടനത്തെക്കുറിച്ചുള്ള മാർക്സിൻ്റെ ആശയവുമായി അടുത്തു വരുന്നതാണ് സക്രിയമായ കർത്തൃത്വത്തെക്കുറിച്ചുള്ള ഗാന്ധിയുടെ സങ്കല്പം. സക്രിയമായ കർത്തൃത്വം എന്ന് പറഞ്ഞാൽ ഒരു ആക്റ്റീവ് സബ്ജക്റ്റ് ആവുക, ഓരോ മനുഷ്യനും പ്രവൃത്തി ചെയ്യുന്ന ഒരാളായി, സ്വയം തിരിച്ചറിയുന്ന ഒരാളായി മാറുക, അത്തരമൊരു സന്ദർഭത്തെയാണ് നമ്മൾ സക്രിയ കർത്തൃത്വം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്ക് ഏജൻസി എന്നാണ്. ഏജൻസി നേടണം. ഏജൻസി നേടുക വെച്ചാൽ സ്വയം തിരിച്ചറിഞ്ഞ്, സ്വയം പ്രവർത്തിക്കാനുള്ള കഴിവ് നേടുക എന്നതാണ്. അതായിരുന്നു ഗാന്ധിയുടെ തത്വം, അതായിരുന്നു മാർക്സിൻ്റെ തത്വം. തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ മാർക്സിൻ്റെ അടിസ്ഥാന തത്വവും അതുതന്നെയായിരുന്നു. ലെനിനെപ്പോലെ തെറ്റിനെ വെല്ലുവിളിക്കാനുള്ള ധൈര്യം, അച്ചടക്കം, നിർഭയത്വം, ലോഭരാഹിത്യം, സ്വന്തം പ്രവൃത്തികളുടെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കാനുള്ള മനസ്ഥിതി എന്നീ ഗുണങ്ങളുള്ള ഒരു മുന്നണിക്ക് പൊതുബോധത്തെ ജാഗ്രതാക്കി വിപ്ലവസജ്ജമാക്കാൻ കഴിയും എന്ന് ഗാന്ധിയും കരുതിയിരുന്നു. അങ്ങനെ മാറിയ സമൂഹം ഒരിക്കലും പഴയതായിരിക്കില്ലെന്നും അനീതി മനുഷ്യരുടെ അവകാശങ്ങളുടെ നിഷേധമാണെന്ന് കാണിക്കാൻ പഴയതായിരിക്കില്ലെന്നും അനീതി മനുഷ്യരുടെ അവകാശങ്ങളുടെ നിഷേധമാണെന്ന് കാണിക്കാൻ സത്യഗ്രഹിക്ക് കഴിയണം. അതിനെതിരെ പൊരുതേണ്ടതിൻ്റെ ആവശ്യകതയും പൊരുതാനും ശിക്ഷ അനുഭവിക്കാനുമുള്ള ധാർമ്മിക ധീരതയും ഉള്ളവർക്കേ ഏത് സമരവും നയിക്കാനാവൂ. അപ്പോൾ ജനങ്ങൾ കാണികളാകാതെ പങ്കാളികളാകും. വ്യക്തിയുടെ വിസ്താരമാണ് പ്ലാറ്റോയ്ക്ക് എന്ന പോലെ ഗാന്ധിക്കും രാഷ്ട്രീയ സമൂഹം, ബോഡി പൊളിറ്റിക്. സ്വന്തം അധമ വികാരങ്ങളെ കീഴ്പ്പെടുത്തിയ വ്യക്തികൾക്കെ സമൂഹത്തെ സ്വതന്ത്രമാക്കാൻ കഴിയൂ. അങ്ങനെ അഹിംസ സ്വരാജ്യമായി ബന്ധപ്പെടുന്നു. ഹിംസയിലൂടെ നേടുന്ന സ്വാതന്ത്ര്യത്തിന് ഒരു സാധ്യതകളും ഇല്ല. ഹിംസ മനസ്സിനെ കുഴക്കുകയും പ്രധാന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ
വ്യതിചലിപ്പിക്കുകയുമേ ചെയ്യൂ. ഹിംസയ്ക്കെതിരെ ഗാന്ധിക്ക് ജ്ഞാനസിദ്ധാന്തപരമായ എപ്പിസ്റ്റമോളജിക്കലായ ഒരു നിലപാടും ഉണ്ടായിരുന്നു. ഹിംസ വരുന്നത് തങ്ങളാണ് ശരി, തങ്ങൾക്ക് സത്യമറിയാം, അതുകൊണ്ട് അതറിയാത്തവർക്കുമേൽ സ്വന്തം സത്യം അക്ഷരാർത്ഥത്തിൽ അടിച്ചേൽപ്പിക്കാൻ തങ്ങൾക്ക് അധികാരമുണ്ട് എന്ന അന്ധമായ വിശ്വാസത്തിൽ നിന്നാണ്. ഈ തീർച്ചയുടെ പേരിലാണ് കുരിശിയുദ്ധങ്ങൾ മുതൽ ഹിറ്റ്ലർ, മുസോലിനി, ഫ്രാങ്കോ തുടങ്ങിയവർ നടത്തിയ കൂട്ടക്കൊലകളും IS അക്രമങ്ങളും ഇന്ത്യയിൽ നടന്നതും നടക്കുന്നതുമായ വർഗീയ അക്രമങ്ങളും വരെ ന്യായീകരിക്കപ്പെടുന്നത്. ഞങ്ങളാണ് ശരി എന്ന ആ ഉറപ്പിൽ നിന്നാണ് ഹിംസ പലപ്പോഴും ജനിക്കുന്നത്. സത്യമല്ല ഇവിടെ പ്രശ്നം, സത്യം തങ്ങൾ കണ്ടുപിടിച്ചതാണെന്നും അതിനാൽ തങ്ങൾ ബുദ്ധിശാലികളാണെന്നുമുള്ള പൊങ്ങച്ചമാണ്. സോക്രട്ടീസ് ഇക്കാലം ഈ കാര്യം വിശദീകരിക്കുന്ന പ്ലാറ്റോയുടെ അപ്പോളോജി ഗാന്ധി ഗുജറാത്തിയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ചേരഫോൺ ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരമായി ഡൽഹിയിലെ പുരോഹിതൻ സോക്രട്ടീസിനേക്കാൾ ജ്ഞാനിയായി ആരുമില്ല എന്ന് പ്രസ്താവിച്ചപ്പോൾ സോക്രട്ടീസ് അമ്പരന്ന് പോയി. പക്ഷേ ശിഷ്യരോട് സംസാരിച്ചപ്പോൾ അത് ശരിയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. എങ്ങനെയാണെന്നോ, അവർക്ക് ഒന്നും അറിയില്ല, എന്നിട്ടും അറിവുണ്ടെന്ന് നടിക്കുന്നു. എനിക്കും അറിയില്ല, പക്ഷേ അറിയില്ല എന്ന് എനിക്ക് അറിയാം എന്നാണ് സോക്രട്ടീസ് പറഞ്ഞത്. അവർക്കൊന്നും അറിയില്ല, എന്നിട്ടും അറിവുണ്ടെന്ന് നടിക്കുന്നു. എനിക്കും അറിയില്ല, പക്ഷേ അറിയില്ല എന്ന് എനിക്കറിയാം. ഇതാണ് വിവേകത്തിൻ്റെ അടിസ്ഥാനം. തൻ്റെ സത്യാന്വേഷണം തൻ്റെ അജ്ഞാനം തനിക്ക് വെളിവാക്കിയെന്നും അത് തന്നെ വിനയാന്വിതനാക്കിയെന്നുമാണ് ഗാന്ധി പറയുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലുമുള്ള ഹിംസ തെറ്റാണ് എന്ന നിഗമനത്തിൽ ഗാന്ധി എത്തുന്നത്. ഹിംസയുടെ പ്രഭാവം താൻ കണ്ടെത്തി മറ്റുള്ളവർ അതിനു മുന്നിൽ മുട്ടുകുത്തണം എന്ന അഹങ്കാരമാണ് ഏതെങ്കിലും ഒരാൾ ആത്യന്തിക സത്യം കണ്ടെത്തി എന്ന് പറയുന്നതാണ് ആദ്യത്തെ അസത്യം. ജ്ഞാനസിദ്ധാന്തപരമായ ഈ വാദത്തിനൊപ്പം സദാത്മകമായ ഓണ്ടോളജിക്കലായ ഒരു കാഴ്ചപ്പാടും ഗാന്ധിക്കുണ്ടായിരുന്നു. അദ്ദേഹം അപരത്വത്തിൽ വിശ്വസിച്ചില്ല. മറ്റേയാളെ നമ്മിൽ നിന്നും വേർപെടുത്താനാകില്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വീക്ഷണം. കൃത്യമായിട്ടും ശ്രീനാരായണ ഗുരുവിനുണ്ടായിരുന്ന വീക്ഷണം തന്നെയാണ്. അദ്വൈതത്തെ ശ്രീനാരായണ ഗുരു മാനുഷികമാക്കിയത് ഈ കാഴ്ചപ്പാടിലൂടെ ആണ്. ഞാൻ തന്നെയാണ് നീ കണ്ണാടി പ്രതിഷ്ഠയിലൊക്കെ സന്ദേശം പ്രധാനമായിട്ടും അതുതന്നെയാണ്. എന്നിൽ നിന്നും വ്യത്യസ്തനല്ല, അല്ലെങ്കിൽ വ്യത്യസ്തയല്ല നീ എന്ന ആ തിരിച്ചറിവ്. അപരൻ ഇല്ലാത്ത ഒരു ലോകം, ദി അതർ എന്ന് പറയുന്ന മറ്റുള്ളവരെ അപരരാക്കുന്ന അന്യരാക്കുന്ന ഒരു സങ്കല്പമേ ഇല്ലാത്ത ഒരു ലോകം, ഇതായിരുന്നു ഗുരുവിൻ്റേതെന്ന പോലെ ഗാന്ധിയുടെയും സങ്കല്പം. മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ നാം നമ്മുടെ തന്നെ ഒരു ഭാഗത്തെയാണ് ഉപദ്രവിക്കുന്നത് എന്ന് അദ്ദേഹം കരുതി. ഒരാൾക്ക് മാത്രമുള്ള മോക്ഷത്തിൽ അദ്ദേഹം വിശ്വസിച്ചില്ല. മറ്റുള്ളവർക്ക് ലഭിക്കാത്ത മോക്ഷം തനിക്ക് വേണ്ട എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. ഇത് ബുദ്ധൻ്റെ വീക്ഷണവുമായി ബന്ധപ്പെടുത്താവുന്നതാണ്. ലോകത്തിലെ അവസാന ജീവിക്കും നിർവാണം ലഭിച്ചു കഴിഞ്ഞേ താൻ നിർവാണം നേടൂ എന്നതായിരുന്നല്ലോ ബുദ്ധവീക്ഷണം. അദ്വൈതത്തെ സാമൂഹ്യ സന്ദർഭത്തിലേക്ക് ആനയിക്കുകയാണ് കർമ്മയോഗിയായ ഗാന്ധി ചെയ്തത്. ശ്രീനാരായണ ഗുരുവിനെ പോലെ അവനവനും അപരനുമായുള്ള അകലം അവസാനിപ്പിക്കുന്ന ഒരു ഏകീഭാവ വിചാരം. തോമസ് വെബർ പറയുന്നുണ്ട്, മറ്റുള്ളവർ നിങ്ങളോട് എന്ത് ചെയ്യണം എന്നാഗ്രഹിക്കുന്നുവോ അത് മറ്റുള്ളവരോട് ചെയ്യൂ എന്ന തൈക്ഷണിക യുക്തിയിൽ നിന്നല്ല, മറ്റുള്ളവരോട് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളോട് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന വിശ്വാസ പ്രസ്താവത്തിൽ നിന്നാണ് ഗാന്ധിയുടെ അഹിംസാ സിദ്ധാന്തം ഉത്ഭവിക്കുന്നത് എന്ന്. അവനവൻ്റെ സുഖവും അപരൻ്റെ സുഖവും ഇവിടെ ഒന്നു തന്നെയാകുന്നു, ഒപ്പം അപരൻ്റെ ദുഃഖം അവനവൻ്റേതാകുന്നു എന്ന് ചേർക്കാം. അസ്തിത്വവാദികളെപ്പോലെ ഓരോ വ്യക്തിയുടെയും തിരഞ്ഞെടുപ്പ് മനുഷ്യരാശിക്ക് മുഴുവൻ വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പാണെന്ന് ഗാന്ധി കരുതി. അതേസമയം ഗാന്ധി കാര്യങ്ങളെ കറുപ്പും വെളുപ്പും മാത്രമായി ചുരുക്കിയില്ല. അഹിംസ ഹിംസയേക്കാൾ ധാർമ്മികമായി എത്രയോ മീതയാണെന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ ചില സന്ദർഭങ്ങളിൽ ഹിംസ ഭീരുത്വത്തെക്കാൾ ഭേദമാണെന്ന് അദ്ദേഹം അംഗീകരിച്ചു. എൻ്റെ ഗാന്ധിയെക്കുറിച്ചുള്ള എൻ്റെ ഏതാണ്ട് 8-9 കവിതകളുണ്ട്. അതിലൊന്ന് അഹിംസയെക്കുറിച്ചൊരു സംവാദം എന്ന കവിതയാണ്. ഞാൻ അതിൽ ഈ ഒരു വശം, ഗാന്ധിയുടെ ഈ വശമാണ് എടുത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഹിംസ ഭീരുത്വത്തെക്കാൾ ഭേദമാണ് എന്ന് അദ്ദേഹം അംഗീകരിച്ചു. ഇന്ത്യ ഭീരുവിനെപ്പോലെ സ്വന്തം അപമാനത്തിൻ്റെ സാക്ഷിയോ ഇരയോ ആകുന്നതിനേക്കാൾ അവൾ ആയുധമെടുക്കുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുക, ഗാന്ധിയുടെ ഒരു പ്രസ്താവനയാണ്.
ഇന്ത്യ ഭീരുവിനെ പോലെ സ്വന്തം അപമാനത്തിൻ്റെ സാക്ഷിയോ ഇരയോ ആകുന്നതിനേക്കാൾ അവൾ ആയുധമെടുക്കുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുക. ഇത് ഇതേ ഉപദേശം തന്നെ ബലാത്കാരത്തിന് വിധേയരാകുന്ന സ്ത്രീകൾക്കും അദ്ദേഹം നൽകിയിട്ടുണ്ട്. സ്ത്രീകൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളെ ആരെങ്കിലും ബലാത്കാരത്തിന് മുതിർന്നാൽ ഞങ്ങൾ നിശബ്ദരായി നിസ്സഹായരായി അതിന് വഴങ്ങിക്കൊടുക്കണമെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങൾ കിട്ടുന്ന ആയുധം ഉപയോഗിക്കുക, പല്ലും നഖവും ഉപയോഗിക്കുക, വേണ്ടി വന്ന വേറെ ആയുധം വേണമെങ്കിൽ അതും ഉപയോഗിക്കുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ മറ്റൊരാളെ ഹിംസിക്കാൻ അഥവാ ഹിംസയ്ക്ക് തിരിച്ചടി നൽകാൻ കഴിയുമ്പോഴും ഹിംസ ഉപയോഗിക്കാതിരിക്കുന്നതാണ് അഹിംസ എന്ന് അദ്ദേഹം പറയുന്നു. ഇത് അഹിംസയെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ തത്വത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വശമാണ്. കാരണം നമുക്ക് ഒരു ഹിംസ ചെയ്യാനുള്ള യാതൊരു ഉപായവും ഇല്ല. നമ്മൾ നിസ്സഹായരാണെങ്കിൽ നമ്മൾ അഹിംസ പറഞ്ഞിട്ട് കാര്യമില്ല. അഹിംസ ഹിംസയ്ക്ക് കഴിവുണ്ടായിട്ടും ആ ഹിംസ ഉപയോഗിക്കില്ല എന്ന് തീരുമാനിക്കാൻ കഴിയുമ്പോണം. അതൊരു അതുകൊണ്ടാണ് പോസിറ്റീവ് നോൺ വയലൻസ് എന്ന് ഗാന്ധിയുടെ അഹിംസാ സിദ്ധാന്തത്തെക്കുറിച്ച് പറയുന്നത്. ഹിംസ പ്രയോഗിക്കാതിരിക്കലല്ല, ഹിംസയെ ചെറുക്കലാണ് ഗാന്ധിയുടെ അഹിംസയുടെ അടിസ്ഥാന ഏറ്റവും അടിസ്ഥാന സ്വഭാവം. ഉപദ്രവിക്കാൻ കഴിയുന്നവർ ഉപദ്രവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് അഹിംസ. അതുകൊണ്ട് അത് ശക്തൻ്റെ ആനുകൂല്യമാണ്. ഈ തിരഞ്ഞെടുപ്പാണ് തിരഞ്ഞെടുക്കുന്നയാളെ ഒരു മോറൽ ബീയിങ് അഥവാ ധർമാചാരി ആക്കുന്നത്. രോഗിയെ സുഖപ്പെടുത്താൻ ശസ്ത്രക്രിയയിലൂടെ മുറിപ്പെടുത്തുന്ന ഡോക്ടർ, തീയിനടുത്തേക്ക് പോകുന്ന കുഞ്ഞിനെ പിടിച്ചു വലിക്കുന്ന അമ്മ, കണ്ടവരെയൊക്കെ വെടിവെച്ച് വീഴ്ത്തി ഓടി നടക്കുന്ന ഒരാൾക്കെതിരെ ബലം പ്രയോഗിക്കുന്ന ഒരാൾ, ഇവർ ചെയ്യുന്നതിനെ ഹിംസയായല്ല അഹിംസയായാണ് ഗാന്ധി കരുതുക. ഹിംസയെ തടയാനുള്ള ശ്രമങ്ങളാണവ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആത്മഹിംസയെയോ പരഹിംസയെയോ തടയാൻ. സ്വാർത്ഥലാഭത്തിന് വേണ്ടിയോ ഹിംസ ചെയ്യാൻ വേണ്ടി തന്നെയോ ചെയ്യുന്ന ഹിംസയാണ് ശരിക്കും ഹിംസയാകുന്നത്. നിസ്സംഗവും നിസ്വാർത്ഥവുമായി മറ്റാരുടെയോ സൗഖ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഹിംസ, നേരത്തെ പറഞ്ഞ സർജൻ ചെയ്യുന്ന ഓപ്പറേഷൻ പോലുള്ള കാര്യങ്ങൾ അഹിംസയ്ക്ക് തുല്യമാണ്. ചുരുക്കത്തിൽ, അഹിംസയാണ് ഗാന്ധിയുടെ സ്വാഭാവിക തത്വം. ഏത് ഹിംസയ്ക്കും കൃത്യമായ ന്യായീകരണവും ധാർമ്മികമായ ഉത്തരവാദിത്തവും ഉണ്ടാകണം. ഇന്നത്തെ ഇന്ത്യയിൽ ഗാന്ധി പ്രസക്തനാകുന്നത്, ഞാൻ അവസാനിപ്പിക്കുകയാണ്, അദ്ദേഹം തുടങ്ങിവെച്ച അനേകം സംവാദങ്ങളിലൂടെയാണ്. വർഗീയതയ്ക്കെതിരെ, മതാഹന്തയ്ക്കും പരമത നിന്ദയ്ക്കുമെതിരെ, ഭൂരിപക്ഷ ദുരാധിപത്യത്തിനെതിരെ, വംശഹത്യക്കെതിരെ, അവകാശ നിഷേധങ്ങൾക്കെതിരെ, ജാതിക്കും ഐത്തത്തിനും ദുരാചാരങ്ങൾക്കുമെതിരെ, അസമത്വത്തിനും അഴിമതിക്കും അസത്യത്തിൻ്റെ രാഷ്ട്രീയത്തിനുമെതിരെ, അധികാര ഗർവിനെതിരെ, സത്യം തങ്ങളുടെ കയ്യിലാണെന്നും അത് മുഴുവനായി വെളിപ്പെട്ട് കഴിഞ്ഞുവെന്നും അത് നടപ്പാക്കാൻ തങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നുവെന്നുമുള്ള നിലപാടുകൾക്കെതിരെ, താലിബാൻ നിലപാട് പോലെ, അദ്ദേഹം ആരംഭിച്ച സംഭാഷണങ്ങളും പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാതെ നമുക്ക് അദ്ദേഹത്തിൻ്റെ കൊലപാതകികളുടെ പ്രത്യയശാസ്ത്രത്തെ സഫലമായി ചെറുക്കാനാവില്ല. ഇത് മറ്റ് വിചിന്തന വിശകലന രീതികളുടെ നിഷേധമല്ല, നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഗാന്ധിയുടെ സവിശേഷ പ്രസക്തി എടുത്ത് പറയൽ മാത്രമാണ്. ഞാൻ ഇത് ഒരു കവിതയിൽ ആരംഭിച്ച് ഒരു ചെറിയ കവിതയിൽ അവസാനിപ്പിക്കുകയും ചെയ്യാം. ഉപ്പ്, ഈ ഗാന്ധി കവിതാ പരമ്പരയിൽപ്പെട്ട ഒന്ന് തന്നെയാണത്. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ 90th വാർഷികത്തിൽ എഴുതി. ഉപ്പ്, 90 മുമ്പ് സമുദ്രത്തിൻ്റെ നിരന്തര തരംഗങ്ങളുടെ വിയർപ്പ് വറ്റിച്ച് ഞങ്ങളുണ്ടാക്കി ഒരു പിടി ഉപ്പ്. മെലിഞ്ഞ ഒരു കയ്യിൽ ഉയർത്തിപ്പിടിച്ച ലോലമായ വെളുപ്പിൻ്റെ ഒരു മൊട്ട്, ഒരു കൈ പെട്ടെന്ന് വിലങ്ങണിഞ്ഞ 60,000 കൈകളായി, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിനെതിരെ ഉയർത്തിപ്പിടിച്ച പല കോടി മുഷ്ടികളായി. അന്ന് മുതൽ സത്യം തടവിലാക്കപ്പെട്ട ഉപ്പ് എന്നറിയപ്പെട്ടു. രാമൻ, അള്ളാ, ഖുദ, മെഷിഹ എല്ലാമായിരുന്നു ഞങ്ങൾക്ക് ആ ഉപ്പ്. കടൽനുരയിൽ നിന്നുയർന്ന് അടുക്കളയിലെത്തിയ പ്രവാചക, സ്വപ്നങ്ങളുടെ നിത്യസംരക്ഷകയായ വെള്ളച്ചിറകുള്ള മാലാഖ. ഒരു പിടി സ്വാതന്ത്ര്യം, ഒരു പിടി സമത്വം, ഒരു പിടി സ്നേഹം, ഒരു പിടി കാരുണ്യം, ഒരു ലവണബുദ്ധൻ. ഇന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ഉയർത്തുന്നു സമുദ്രനീലയുടെ പശ്ചാത്തലത്തിൽ വെളുത്ത ഉപ്പിൻ്റെ ഒരു പതാക. ഞങ്ങൾക്കിനിയും ദർശനം നൽകാതെ തെന്നിപ്പോകുന്ന കൃഷ്ണകേശിനിയായ സ്വാതന്ത്ര്യം,
ഞങ്ങൾ ഇന്നും ചെവിയോർത്തിരിക്കുന്ന ശുഭ്രസമതയുടെ തുഷാര വിസ്താരം ഞങ്ങളുടെ മാംസവും മെഴുനീരും കൊണ്ട് സ്വേദസുഗന്ധിയായ തയമ്പുറ്റ ഒരു കൈ 90 വർഷം മുമ്പ് ഗാന്ധി ദണ്ഡിയിലുയർത്തിയ കലാപത്തിൻ്റെ മണൽത്തരികൾ പറ്റിപ്പിടിച്ച അരികു കറുത്ത നീതിയുടെ ഒരു പിടി ഉപ്പ്.